പത്തൊൻപത് വർഷം മുൻപ് ഗുരുവായൂരിൽ കാണാതായ മകനെ തേടി അലയുകയാണ് തമിഴ്നാട് സ്വദേശിനിയായ ഈ അമ്മ. പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പേരാണെങ്കിലും ഈ അമ്മയ്ക്ക് കൂട്ടിനുള്ളത് പുത്രവിയോഗ വ്യഥകളുടെ ജീവിതഭാരമാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് പ്രത്യേകം പറയേണ്ടതില്ല. എന്നാൽ പൂവത്തൂരിൽ അധികമാരും അറിയാത്ത ഒരു ഇന്ദിരാഗാന്ധിയെക്കുറിച്ച് ചിലത് പറയാനുണ്ട്. തമിഴ്നാട് ഉളുത്തൂർപേട്ട വീൽപ്പുരം സ്വദേശി അയ്യനാരുടെ ഭാര്യയാണ് ഈ ഇന്ദിരാഗാന്ധി. കൃഷ്ണഭക്തരായ ഇന്ദിരാഗാന്ധിയും കുടുംബവും 1999 ജനുവരിയിൽ ഗുരുവായൂരിൽ ക്ഷേത്ര ദർശനത്തിന് എത്തിയതായിരുന്നു. ക്ഷേത്രം കിഴക്കേ നടയിലെ തിരക്കിൽപ്പെട്ട് 6 വയസ്സുള്ള മകൻ പരമശിവനെ കാണാതായി. അയ്യനാരും കുടുംബവും പോലീസ് സഹായത്തോടെ വ്യാപകമായി തിരച്ചിൽ നടത്തിയെങ്കിലും മകനെ കണ്ടെത്താനായില്ല. ഗുരുവായൂർ പോലീസ് അന്ന് പരാതി സ്വീകരിച്ച ശേഷം നൽകിയ സ്ലിപ്പ് ആധികാരിക രേഖ പോലെ ഇവർ ഇന്നും സൂക്ഷിക്കുന്നു. പരമശിവത്തെ കാണാതായ അന്ന് കുന്നംകുളത്ത് നിന്ന് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയ ചിലരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചിരുന്നതായി ഇന്ദിരാഗാന്ധി ഓർക്കുന്നു. തുടർന്നുള്ള അന്വേഷണത്തിൽ തന്റെ മകനെയും കണ്ടെത്തുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഈ മാതാപിതാക്കൾ. ഗുരുവായൂർ ദർശനത്തിനു ശേഷം മകനെയും കൊണ്ട് ശബരിമലയിലേക്ക് പോകണമെന്ന ഇവരുടെ ആഗ്രഹം നടന്നില്ല. ഇനി ശബരിമല ചവിട്ടുന്നത് മകന്റെ കൈപിടിച്ചു മാത്രം എന്ന തീരുമാനം പൂർത്തീകരിക്കാൻ മകനെ കണ്ടുകെട്ടണം. ദുഃഖം ഉള്ളിലൊതുക്കി മകനെ തേടിയുള്ള അലച്ചിൽ 19 വർഷമായി ഇവർ തുടരുകയാണ്. തട്ടിക്കൊണ്ടുപോയിട്ട് 19 കൊല്ലായി. ഇതുവരെയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ പോവാതെ ചെലയില്ല, വരാതെ നാടില്ല. എന്താ നാട്ടിലിരിക്കണം, എന്താണ് വീട്ടിലിരുന്നു, കൂടെ ആരില്ല. എന്താ കേരളം മുഴുവനും ഞാൻ തെരിയാതെ ചെലം ഇതില്ല. എൻ്റെ മാവൻ എങ്കിരുന്നാലും എന്താ നാട്ടുകാർ പാത്ത് തെരിയപ്പെടുത്തണം. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകയിലും ഇവർ മകനെ തേടി അലയാത്ത ഇടങ്ങളില്ല. മകനെ കണ്ടെത്താനാകാത്ത നിരാശയിൽ ഒരിക്കൽ ട്രെയിനിന് മുന്നിൽ ചാടി സ്വയം മരിക്കാൻ തീരുമാനിച്ചെങ്കിലും തക്ക സമയത്ത് പോലീസ് കണ്ടെത്തി ഇവരെ രക്ഷിക്കുകയായിരുന്നു. പിന്നീട് മകനെ നഷ്ടപ്പെട്ട ഗുരുവായൂരിലും പൂവത്തൂരിലും പരിസര പ്രദേശങ്ങളിലും ആക്രി കച്ചവടം നടത്തി കഴിയുകയാണിവർ. മകനെ കണ്ടെത്താൻ ഏവരുടെയും പ്രാർത്ഥനകളും സഹായങ്ങളും നിറക്കണ്ണുകളോടെ യാചിക്കുകയാണ് ഇന്ദിരാഗാന്ധി. നാട്ടുകാരുടെ സ്നേഹവും വിശ്വാസവും ആർജിച്ച് പൂവത്തൂർ പറപ്പൂർ റോഡിൽ വാടക വീട്ടിലാണ് ഇന്ദിരാഗാന്ധിയും അയ്യനാരും താമസിക്കുന്നത്. അലച്ചിലിനിടയിൽ എന്നെങ്കിലും മകനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുമായാണ് ഇവരുടെ ജീവിത പ്രയാണം. ടി സി വി ന്യൂസ്, പാവറട്ടി.